നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. 8 DCCകളുടെ തലപ്പത്ത് അഴിച്ചുപണി ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾക്കൊരുങ്ങി കോൺഗ്രസ്. തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മാറ്റം വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഓരോ മണ്ഡലത്തിൽ നിന്നും 2 പേരുകൾ നിർദ്ദേശിക്കണമെന്ന് ACC പ്രതിനിധികൾ. അഴിച്ചുപണി തീരുമാനിക്കാൻ ASCC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ KPCC ഭാരവാഹികളുമായി ചർച്ച നടത്തുന്നു. ചർച്ചയിലൂടെ പരിഹാരമാകുമെന്ന കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് താരിഖ് അൻവർ. UDF ചെയർമാൻ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും സൂചന. ഘടകകക്ഷി നേതാക്കളുമായി താരിഖ് അൻവർ ഇന്ന് ചർച്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കുള്ള സീറ്റ് 10% ഒതുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയം. 65 വയസ്സിന് മുകളിലുള്ള നേതാക്കൾക്ക് സീറ്റ് നൽകുന്നതിൽ നിയന്ത്രണം വേണമെന്ന് പ്രമേയം. പ്രമേയം മലമ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ. 50 വയസ്സ് കഴിഞ്ഞ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളെ ഒഴിവാക്കണമെന്നും ആവശ്യം. യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന പ്രമേയത്തിൽ സ്ഥിരമായി തോൽക്കുന്ന സീറ്റുകൾ യൂത്ത് കോൺഗ്രസ് KSU പ്രതിനിധികൾക്ക് നൽകണം. വനിതകൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ അനുവദിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രമേയം. സംവരണ സീറ്റുകൾക്ക് പുറമെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കണമെന്നും യൂത്ത് കോൺഗ്രസ്. ജയസാധ്യതയുള്ള ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ സീറ്റ് നൽകണം. മുൻകാലങ്ങളെ പോലെ ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുന്നത് ആലോചിക്കണമെന്നും പ്രമേയത്തിൽ. യൂത്ത് കോൺഗ്രസ് നിർദ്ദേശം തള്ളി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 65 വയസ്സിന് മുകളിലുള്ളവർ മത്സരിക്കുന്നത് തടയാനാകില്ല, പ്രായം നോക്കിയല്ല സ്ഥാനാർത്ഥിത്വമെന്നും പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ യുവജന പ്രാതിനിധ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷാഫി പറമ്പിൽ. നേതൃത്വം പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. യൂത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നത് തെറ്റായ പ്രചാരണം. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. സിറ്റിംഗ് MLA മണ്ഡലം മാറരുതെന്ന് K.മുരളീധരൻ MP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. വെൽഫെയർ പാർട്ടിയുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് സഖ്യമുണ്ടാകില്ലെന്നും മുരളീധരൻ. മുരളീധരന്റെ ഒളിയമ്പ് രമേശ് ചെന്നിത്തല ഹരിപ്പാട് മണ്ഡലം ഉപേക്ഷിക്കുമെന്ന അഭ്യൂഹം ശക്തമാവുന്നതിനിടെ ഉമ്മൻചാണ്ടി ഏത് സ്ഥാനത്ത് വന്നാലും അത് അസറ്റാണെന്നും K.മുരളീധരൻ. UDFലേക്ക് PC ജോർജിനോ PC തോമസിനോ വരാൻ താൽപര്യമുണ്ടെങ്കിൽ നോ എൻട്രി ബോർഡ് വെക്കില്ലെന്നും പ്രതികരണം. മത്സരിക്കുന്നെങ്കിൽ ഹരിപ്പാട് തന്നെയായിരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. അവരോട് അത്രമാത്രം ഹൃദയബന്ധമുണ്ട്, അവരെ വിട്ടുപോകില്ലെന്നും പ്രതിപക്ഷ നേതാവ്. NCP UDF പ്രവേശന സാധ്യത തള്ളാതെ കോൺഗ്രസ്. കേരളത്തിലെ നേതാക്കളുടെ തീരുമാനമാണ് പ്രധാനമെന്ന് ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. NCP മുന്നണി പ്രവേശനത്തിൽ UDF ചർച്ച ചെയ്യുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത ശേഷം നിലപാട് അറിയിക്കാമെന്ന് മുല്ലപ്പള്ളി. NCPയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് K.മുരളീധരൻ. ആഭ്യന്തര കലഹത്തിൽ പരിഹാരം തേടി NCP നേതാക്കൾ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തും. AK ശശീന്ദ്രൻ നാളെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തും. TP പീതാംബരനും ഡൽഹിക്ക് പോകും. NCPയുടെ മുന്നണി മാറ്റവുമായി ഉയർന്നു വന്ന വാർത്തകൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് AK ശശീന്ദ്രൻ. ഇടതുമുന്നണിയിലും പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമമെന്നും AK ശശീന്ദ്രൻ. തന്നെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടെന്ന് കടന്നപ്പള്ളിയാണെന്നും AK ശശീന്ദ്രൻ. കടന്നപ്പള്ളി രാമചന്ദ്രന് അവകാശമുണ്ടെന്നും AK ശശീന്ദ്രൻ. കടന്നപ്പള്ളിക്ക് എതിരെ പരുഷമായ ഭാഷയിൽ പ്രതികരിക്കാത്തത് സൗഹൃദത്തിന്റെ പേരിലെന്നും പ്രതികരണം. പാലാ സീറ്റിന്റെ കാര്യത്തിൽ മുന്നണിയിൽ ചർച്ച നടന്നില്ലെന്ന് ജോസ് കെ മാണി. നിയമസഭാ സീറ്റ് സംബന്ധിച്ച ചർച്ച തുടങ്ങിയാൽ മുന്നണിയിൽ നിലപാട് അറിയിക്കും. UDFലേക്കുള്ള തിരിച്ചുപോക്ക് അടഞ്ഞ അധ്യായമാണെന്നും ജോസ് കെ മാണി. ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് CM ചെയർമാനായി തെരഞ്ഞെടുത്തതിനെതിരെ PJ ജോസഫ്. ജോസ് കെ മാണി തെറ്റ് ആവർത്തിക്കുന്നു. ചെയർമാൻ തെരഞ്ഞെടുപ്പ് കോടതി അസാധുവാക്കിയതാണെന്നും ജോസഫ്. കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും PJ ജോസഫ്. സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർക്കാനുള്ള അധികാരം വർക്കിംഗ് ചെയർമാനാണെന്നും പ്രതികരണം. UDFനെതിരെ വിമർശനവുമായി സിറോ മലബാർ സഭ. വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ ധാരണ ക്രിസ്ത്യൻ വോട്ടുകളിലെ വിള്ളലിന് കാരണമായി. കോൺഗ്രസിന് മതനിരപേക്ഷ മുഖം നഷ്ടമാകുന്നു എന്ന തോന്നൽ ക്രിസ്തീയ വിഭാഗത്തിൽ ഉണ്ടാക്കിയെന്നും മുഖപ്രസംഗത്തിൽ. സാഹചര്യങ്ങൾ വോട്ടാക്കുന്നതിൽ വലിയ വീഴ്ചയാണ് UDFന് പറ്റിയതെന്നും വിമർശനം. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയെന്ന ഇടതു പ്രചാരണം ഫലം കണ്ടു.
സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി തിരികെ എത്തുമ്പോൾ യു ഡി എഫിൽ ലീഗ് മേൽക്കൈ നേടുമെന്ന നിരീക്ഷണം പ്രധാനപ്പെട്ടതാണെന്നും മുഖപ്രസംഗത്തിൽ. സഭാ തർക്കത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുന്നത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കത്തോലിക്ക സഭ. എന്നാൽ പാലക്കാട് നഗരസഭയിൽ ജയ് ശ്രീരാം ബാനർ ഉയർത്തിയതിലൂടെ ബിജെപിയുടെ മതേതര മമത കാപട്യമാണെന്ന് വ്യക്തമാക്കിയെന്നും സത്യദീപ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ നേട്ടത്തെ അംഗീകരിച്ചും മുഖപ്രസംഗം. വെൽഫെയർ കൂട്ടുകെട്ടിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ ആശങ്ക പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മതവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ സിപിഎം വിജയിച്ചു. വിജയവും പരാജയവും കൂട്ടുത്തരവാദിത്വമെന്നും പ്രതികരണം. മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം വളർത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇടതു ശ്രമമെന്ന ആരോപണം. സിപിഎം തീ കൊള്ളുകൊണ്ട് തലചൊറിയുകയാണ്. പിണറായി തുടങ്ങിയ വർഗീയ പദ്ധതി വിജയരാഘവൻ കൂടി ഏറ്റെടുത്തുവെന്നും പ്രതിപക്ഷ നേതാവ്. സിപിഎം മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. അതിന് ലീഗിനെ ചെളിവാരിയെറിയുന്നു. ബിജെപിയുമായി രഹസ്യധാരണയുണ്ടാക്കുന്നത് കേരള സമൂഹത്തിന് മാരകമായ പരിക്കുണ്ടാക്കുമെന്ന് സിപിഎം മനസ്സിലാക്കണമെന്നും ചെന്നിത്തല. യു ഡി എഫ് തകർന്നെന്ന പ്രചാരണം തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ്. യു ഡി എഫിനെ ക്ഷീണിപ്പിച്ച് ബിജെപിയെ വളർത്താനാണ് ഇടതു നീക്കം. മുഖ്യമന്ത്രിയും എൽ ഡി എഫും ഇതിന് ശ്രമിക്കുന്നുവെന്നും ചെന്നിത്തല. സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളൊന്നും ഇല്ലാതായിട്ടില്ലെന്നും ചെന്നിത്തല. നിയമസഭയെപ്പോലും അഴിമതിയുടെ കേന്ദ്രമാക്കി ഇതൊന്നും തെരഞ്ഞെടുപ്പോടെ ജനങ്ങൾ മറന്നിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാരിന്റെ 100-ദിന പരിപാടി തട്ടിപ്പാണെന്നും രമേശ് ചെന്നിത്തല. ദിനങ്ങൾ കടന്നുപോയതല്ലാതെ പദ്ധതികളൊന്നും സർക്കാർ നടപ്പാക്കിയില്ലെന്നും ആരോപണം. ജാമ്യാപേക്ഷ തള്ളി ഉത്തരവിൽ ഇളവ് തേടി വി കെ ഇബ്രാഹിം കുഞ്ഞ് സമർപ്പിച്ച ഹർജി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഹർജി പിൻവലിച്ച് ഇബ്രാഹിം കുഞ്ഞ് പുതിയ ജാമ്യാപേക്ഷ സമർപ്പിക്കാമെന്നും കോടതി. ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ മഞ്ചേശ്വരം എംഎൽഎ എം സി കമറുദ്ദീന് 3 കേസുകളിൽ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ജാമ്യം കേസുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നുൾപ്പെടെയുള്ള കർശന വ്യവസ്ഥകളോടെ. 3 കേസുകളിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും മറ്റ് കേസുകൾ ഉള്ളതിനാൽ കമറുദ്ദീന് പുറത്തിറങ്ങാനാകില്ല. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘവുമായി ചർച്ച നടത്തി ഇഡി ഉദ്യോഗസ്ഥർ. കമ്പനി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ഇഡി പരിശോധിക്കും. പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്ന് പ്രകാശൻ മാസ്റ്ററെ മാറ്റിയെന്ന വാർത്ത നിഷേധിച്ച് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. മന്ത്രിയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്ന് പ്രകാശൻ മാസ്റ്ററെ നീക്കിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മന്ത്രി ഇ പി ജയരാജന്റെ പ്രൈവറ്റ് സെക്രട്ടറി എം പ്രകാശിനെ സംഘടനാ രംഗത്തേക്ക് വിട്ടുകിട്ടണമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ നേതൃത്വം. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റും വിഷയം ചർച്ച ചെയ്തെങ്കിലും തീരുമാനം ഇ പി ജയരാജന് വിടുകയായിരുന്നു. ഇന്നലെ അന്തരിച്ച കവിയും ഗാനരചയിതവുമായ അനിൽ പനച്ചൂരാന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. മരണത്തിൽ ദുരൂഹത സംശയിക്കുന്നില്ലെന്നും ബന്ധുക്കൾ. മരണകാരണത്തിൽ വ്യക്തത വരുത്താനാണ് പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടതെന്നും ബന്ധുക്കൾ. കവി അനിൽ പനച്ചൂരാന്റെ വിയോഗത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കായംകുളം പോലീസ്. നടപടി ഭാര്യ മായയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. കായംകുളം പോലീസ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി തുടർ നടപടികളിലേക്ക് കടന്നു. സംസ്ഥാനത്ത് വീണ്ടും പക്ഷിപ്പനി. ആലപ്പുഴയിലും കോട്ടയത്തും സ്ഥിരീകരിച്ചു. ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന വൈറസ് മനുഷ്യരിലേക്ക് പകരില്ലെന്നും ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി കെ രാജു. പന്തീരങ്കാവ് യു എ പി എ കേസിൽ താഹയുടെ ജാമ്യം റദ്ദാക്കി ഹൈക്കോടതി. താഹ കീഴടങ്ങണമെന്ന് കോടതി നിർദ്ദേശം. അലൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാക്കില്ല. അലനിൽ നിന്ന് പിടിച്ചെടുത്ത ലഘുലേഖകൾ യു എ പി എ ചുമത്താൻ പര്യാപ്തമായ തെളിവല്ലെന്ന് കോടതി. അലന്റെ പ്രായവും പഠനവും ചികിത്സയും കണക്കിലെടുത്താണ് ജാമ്യം റദ്ദാക്കാത്തതെന്നും കോടതി. ഡോളർ കടത്ത് കേസിൽ യു എ ഇ കോൺസുലേറ്റിലെ ഡ്രൈവർമാരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. രേഖപ്പെടുത്തുന്നത് കോൺസൽ ജനറലിന്റെയും അറ്റാഷയുടെയും ഡ്രൈവർമാരുടെ മൊഴി. മൊഴി രേഖപ്പെടുത്തൽ കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ തുടർ ചികിത്സ മെഡിക്കൽ ബോർഡ് ചേർന്ന് തീരുമാനിക്കും. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മെഡിക്കൽ ബോർഡിന് ശുപാർശ ചെയ്തത് ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ആർ എം ഒ ഉൾപ്പെടെയുള്ളവർ മെഡിക്കൽ ബോർഡ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ആശുപത്രിയിൽ തുടരുന്നു. അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചത് ദേഹാസ്വാസ്ഥത്തെ തുടർന്ന് പരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തി.
കോവിഡിനെ തുടർന്നുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ കോളേജുകൾ തുറന്നു. തുടങ്ങിയത് അവസാന വർഷ ക്ലാസുകൾ. ക്ലാസുകൾ രണ്ട് ഷിഫ്റ്റുകളായി പൂർണ്ണമായും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും ശേഷവും രണ്ട് ഷിഫ്റ്റുകളിൽ 50% പേർക്ക് വീതം കോളേജിൽ വരാം. സീറ്റുകളുടെ ക്രമീകരണം സാമൂഹിക അകലം പാലിച്ച് രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് പ്രവർത്തന സമയം. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സമരം പുനരാരംഭിച്ച് മുത്തൂറ്റ് ഫിനാൻസിലെ തൊഴിലാളികൾ. കോവിഡിനെ തുടർന്ന് 84 ദിവസങ്ങളിലായി പ്രത്യക്ഷ സമരത്തിൽ നിന്ന് തൊഴിലാളികൾ പിന്മാറിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 20-ലേറെ തവണ തൊഴിലാളികളും മാനേജ്മെന്റും ചർച്ച നടത്തിയിരുന്നുവെങ്കിലും തീരുമാനമായിരുന്നില്ല. മലബാർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് 2 മാസം പിന്നിട്ട് ക്ഷേത്ര ജീവനക്കാരുടെ സമരം. ഏകീകൃത വേതന വ്യവസ്ഥ നടപ്പാക്കണമെന്നാവശ്യം. മലബാർ ദേവസ്വം ഏകീകരണ ബിൽ ഉടനെ പാസാക്കണമെന്നും ജീവനക്കാർ. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണം പൂർണ്ണമായും തള്ളി പോലീസിന്റെ അന്തിമ റിപ്പോർട്ട്. പോർട്ട്കൊച്ചി സ്വദേശി ഹാരിസിന്റെ മരണം കോവിഡ് ന്യൂമോണിയയെ തുടർന്നുണ്ടായ ഹൃദയസ്തംഭനം കാരണമെന്ന് പോലീസ് കണ്ടെത്തൽ. ചികിത്സാ രേഖകളും മൊഴികളും പരിശോധിച്ച ശേഷം ഡോക്ടർ നജ്മയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് പോലീസ് റിപ്പോർട്ടിൽ. ഡോക്ടർ നജ്മ അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞു. ചികിത്സാ പിഴവിനെക്കുറിച്ച് ഡോക്ടർ മെറിൻ സൂചിപ്പിച്ചിരുന്നെന്നായിരുന്നു ഡോക്ടർ നജ്മയുടെ മൊഴി. വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഹാരിസിന്റെ രോഗവിവരങ്ങളെക്കുറിച്ച് താൻ ഡോക്ടർ നജ്മയോട് സംസാരിച്ചിട്ട് പോലുമില്ലെന്നും ഡോക്ടർ മെറിൻ പറഞ്ഞതായും റിപ്പോർട്ട്. പോലീസിന്റെ റിപ്പോർട്ട് തള്ളി ഹാരിസിന്റെ കുടുംബം. കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ തീരുമാനം. സന്നിധാനത്ത് വ്യാപക കോവിഡ് പരിശോധന. എല്ലാ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയരാക്കും. ഇന്നത്തേക്ക് നടത്തുന്നത് 29-ന് നടത്താൻ തീരുമാനിച്ച പരിശോധന. തമിഴ്നാട്ടിൽ സിനിമാ തിയേറ്ററുകളിൽ പ്രവേശന നിയന്ത്രണം ഒഴിവാക്കി. മുഴുവൻ സീറ്റുകളിലും കാണികളെ അനുവദിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാർ ഉത്തരവ്. കോവിഡ് കേസുകൾ കുറയുന്നത് കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ചീഫ് സെക്രട്ടറി. News18 എക്സ്പ്രസ് തുടരും ഇടവേളയ്ക്ക് ശേഷം. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയത്തിന് പ്രതിപക്ഷം വീണ്ടും നോട്ടീസ് നൽകി. എം ഉമ്മർ എംഎൽഎയാണ് നോട്ടീസ് നൽകിയത്. സ്പീക്കർക്കെതിരെ നേരത്തെയും പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു. അന്ന് കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ അത് പരിഗണിച്ചില്ല. 15 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം, അതാണ് ചട്ടം. സ്പീക്കറെ മാറ്റണമെന്നാണ് ഇപ്പോഴത്തെ എം ഉമ്മന്റെ നോട്ടീസിലെ പ്രധാന ആവശ്യം. സ്പീക്കർക്കെതിരെ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ പുറത്തുവരുന്നു. സ്പീക്കറെ ഡോളർ കടത്തു കേസിൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഏജൻസികൾ തയ്യാറെടുക്കുന്നു എന്നാണ് വിവരം. ഈ വെളിപ്പെടുത്തലിന്റെയും അന്വേഷണ ഏജൻസിയുടെ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്പീക്കറെ തൽസ്ഥാനത്ത് മാറ്റണം. ഇതാണ് പ്രതിപക്ഷ പ്രമേയത്തിലെ ആവശ്യം. സഭാ സമ്മേളനം 8:00 ആരംഭിക്കും. 28 വരെ സഭാ സമ്മേളനമുണ്ട്. അതുകൊണ്ട് തന്നെ 23-ന് ശേഷം ചർച്ചയ്ക്കെടുത്താൽ തന്നെ ചട്ടപ്രകാരമുള്ള 15 ദിവസത്തെ മുൻകൂർ നോട്ടീസിനുള്ള സമയമുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷം അത്തരമൊരു നോട്ടീസ് നൽകുന്നത്. കഴിഞ്ഞ തവണ സ്പീക്കർ നോട്ടീസ് തള്ളാൻ പ്രധാന കാരണം ചട്ടപ്രകാരമായിരുന്നില്ല നോട്ടീസ്. 15 ദിവസത്തെ മുൻകൂട്ടി അല്ല നോട്ടീസ് നൽകിയത്. അത് ആ കാരണം പറഞ്ഞാണ് കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ പ്രമേയ അവതരണത്തിനുള്ള അനുമതി നിഷേധിച്ചത്. ഇപ്പോൾ വീണ്ടും ചട്ടപ്രകാരം തന്നെ പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരിക്കുന്നു. സ്പീക്കറെ സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഗവൺമെന്റിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും ഇവരുടെ ഭാഗത്ത് വന്നു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആ അപവാദ അസത്യ പ്രചരണങ്ങൾക്ക് വിധേയരാകുകയല്ല കേരളീയ സമൂഹം ചെയ്തത്. പ്രതിപക്ഷം ഉയർത്തിയ തെറ്റായ പ്രചരണങ്ങളെ കേരളത്തിലെ ജനങ്ങൾ നിരാകരിച്ചു. രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതി നടത്തിയത്. കേരളം പോലെയുള്ള മതനിരപേക്ഷ സംസ്കാരമുള്ള നവോത്ഥാന മൂല്യങ്ങളുടെ ഭൂമികയുള്ള ഒരു സംസ്ഥാനത്ത് തീവ്ര വർഗീയ ശക്തികളെ മതമൗലികതാവാദികളെ കൂട്ടുപിടിച്ച് സമൂഹത്തെ
വർഗീയവൽക്കരിക്കുന്ന ശക്തികൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചതിന് ജനങ്ങൾ അംഗീകരിച്ചില്ല. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സാമൂഹ്യ സുരക്ഷയും കേരളത്തിൻ്റെ പൊതുവളർച്ചയും ഉറപ്പാക്കുന്ന വികസനത്തിന് നേർത്ത് നൽകുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ തെറ്റുകൾ പ്രചരിപ്പിച്ചതിനും ജനങ്ങൾ പിന്തുണ നൽകിയില്ല. പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് തെറ്റായ പ്രചരണങ്ങൾ ഈ നാട് അംഗീകരിക്കുകയില്ല എന്ന യഥാർത്ഥ വസ്തുതയാണ്. അപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു നിന്ന് വസ്തുതാരഹിതമായ പ്രചരണങ്ങൾ നടത്തി സ്വന്തം രാഷ്ട്രീയ നിലപാടിൻ്റെ പരിമിതിയെ മറച്ചു വയ്ക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പരിശ്രമം. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് നേരെ നടത്തുന്ന ഈ തെറ്റായ പ്രചരണം കേരളീയ സമൂഹത്തിൽ വിലപ്പോകുന്നില്ല എന്ന കാര്യമാണ് ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവിടെ ഡൽഹിയിൽ നമ്മളെ താരിഖ് അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുക, ഈ നിയമസഭയൊക്കെ പാർലമെന്റിലേക്ക് ജയിച്ചു പോയവർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് ലീഗ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുക, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച്. സ്വാഭാവികമായി ഇത് UDF ഇപ്പൊ ചെന്നെത്തിട്ടുള്ള പ്രതിസന്ധിയെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ UDF കൂടുതൽ വ്യക്തതയുള്ള രാഷ്ട്രീയത്തിന്റെ കുറവ് UDFനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ പോവുകയാണ്. ഇപ്പൊ മതമൗലികത രാഷ്ട്രീയമായി ഉണ്ടാക്കിയ സഖ്യം അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അവർ നടത്തുന്ന അക്രമ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ലീഗിനെ ഭയപ്പെടുന്നതുകൊണ്ട് ലീഗ് നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തെ വിമർശിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല. എല്ലാ നിരാശയുടെയും പരിഹാരം മുഖ്യമന്ത്രിക്ക് നേരെ ആക്ഷേപമുന്നയിക്കലാണ് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തന ശൈലിയും കേരളം അംഗീകരിക്കുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടി കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കോൺഗ്രസ് സമീപിക്കുന്നില്ല എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണത്തിന് ഇന്ത്യ ഉടൻ തുടക്കം കുറിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്രജ്ഞരെ കഴിവിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്ന് മോദി. ദേശീയ മെട്രോളജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കോവിഡ് വാക്സിന് അനുമതി നൽകിയതോടെ അനുബന്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കേന്ദ്ര സർക്കാർ. വാക്സിൻ വിതരണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. പോലീസ്, ശുചീകരണ തൊഴിലാളികൾ, പ്രതിരോധ സേനാംഗങ്ങൾ എന്നിവർ ഉൾപ്പെടെ 3 കോടി ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകും. കോവിഡിന്റെ ജനിതക മാറ്റം കരുതലോടെ നേരിടണമെന്ന് ജനിതക മാറ്റം പഠിക്കുന്ന ദേശീയ സമിതി അംഗവും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രാധാകൃഷ്ണൻ. വ്യാപനശേഷി കൂടുതലായതിനാൽ ഇത്തരം വൈറസുകളിൽ ഒരാളിൽ നിന്ന് നിരവധി പേരിലേക്ക് പകരും. വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചുവെങ്കിലും നിലവിലെ വാക്സിൻ ഫലപ്രദമാണെന്നും രാധാകൃഷ്ണൻ. രാജ്യത്ത് കോവിഡ് മരണനിരക്ക് കുറയുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പ്രതിവാര മരണനിരക്ക് 2000 താഴെ. കഴിഞ്ഞയാഴ്ച രാജ്യത്താകെ റിപ്പോർട്ട് ചെയ്തത് 1748 കോവിഡ് മരണം. കോവിഡ് പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പരേഡിന്റെ ദൈർഘ്യം കുറയ്ക്കും. പരേഡിൽ പ്ലോട്ടുകളുടെ എണ്ണവും കുറയ്ക്കാൻ ആലോചന. പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കരാർ കൃഷിയുമായും കോർപ്പറേറ്റ് കൃഷിയുമായും ഒരു ബന്ധവുമില്ലെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ്. കരാർ കൃഷിയിലോ കോർപ്പറേറ്റ് കൃഷിയിലോ പ്രവേശിക്കാൻ ഒരു പദ്ധതിയുമില്ല. കരാർ കൃഷിക്കോ കോർപ്പറേറ്റ് കൃഷിക്കോ ആയി ഭൂമി വാങ്ങിയിട്ടില്ലെന്നും റിലയൻസ്. ഭാവിയിൽ കാർഷിക ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും റിലയൻസ് ഇൻഡസ്ട്രീസ്.
കർഷകരിൽ നിന്ന് റിലയൻസ് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല. വിതരണക്കാർ താങ്ങുവില അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയെന്നും വിശദീകരണം. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി ദീർഘകാല കരാറുകളിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും റിലയൻസ്. വിതരണക്കാർ താങ്ങുവില അടിസ്ഥാനമാക്കി മാത്രമേ കർഷകരിൽ നിന്ന് വാങ്ങൂവെന്നും റിലയൻസ്. കർഷക സമരം ഒത്തുതീർപ്പാക്കാൻ സംഘടനാ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. ചർച്ച വിജ്ഞാൻ ഭവനിൽ. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ, റെയിൽ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരും 40 കർഷക സംഘടനാ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. കാർഷിക സമരം 40 ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടാൽ മറ്റന്നാൾ മുതൽ 20 രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടത്തുമെന്ന് കർഷക സംഘടനകൾ. ഷാജഹാൻപൂർ അതിർത്തിയിൽ നിന്ന് പ്രതിഷേധക്കാർ ഡൽഹിയിലേക്ക് നീങ്ങും. റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ട്രാക്ടർ മാർച്ച് നടത്തുമെന്നും കർഷകർ. ഡൽഹിക്കകത്തും ട്രാക്ടർ മാർച്ച് സംഘടിപ്പിക്കും. ജനുവരി 18 വനിതകൾ അണിനിരക്കുന്ന പ്രതിഷേധം നടത്തുമെന്നും കർഷക സംഘടനാ നേതാക്കൾ. കർഷക സമരത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് ഹരിയാനയിലെ മുതിർന്ന BJP നേതാവ്. കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയത് ഹരിയാന മുൻ ആഭ്യന്തരമന്ത്രി സമ്പത് സിംഗ്. കർഷക സമരത്തെ പ്രതിപക്ഷ സമരമായി കാണരുതെന്നും സമ്പത് സിംഗ്. പശ്ചിമബംഗാളിൽ വീണ്ടും BJP തൃണമൂൽ സംഘർഷം. പശ്ചിമ മിഡ്നാപൂരിൽ ഉണ്ടായ സംഘർഷത്തിൽ ഒരു BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. റാലിക്കിടെ തൃണമൂൽ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്ന് BJP. പ്രവർത്തകർക്ക് നേരെ BJP തുടർച്ചയായി ആക്രമണം നടത്തുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ്. നെയ്യാറ്റിൻകരയിൽ ദമ്പതികൾ മരിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ക്രൈംബ്രാഞ്ച് സംഘം വീട്ടിലെത്തി കുട്ടികളുടെ മൊഴിയെടുത്തു. കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചോ, ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ. ചൈൽഡ് പ്രൊട്ടക്ഷൻ സംഘവും കുട്ടികളെ സന്ദർശിച്ച് മൊഴിയെടുത്തു. മരിച്ച ദമ്പതികളുടെ മൂത്ത മകൻ രാഹുലിന് നെല്ലിമൂട് സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകുമെന്ന് കെ അൻസലൻ MLA. ലോകത്ത് 8.25 കോടിയിലേറെ കോവിഡ് ബാധിതർ. മരണം 18.5 കടന്നു. 24 മണിക്കൂറിനിടെ 5 ലക്ഷത്തിലേറെ പേർക്കുകൂടി പുതുതായി രോഗബാധ. രോഗബാധിതരുടെ പ്രതിദിന എണ്ണം ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ. യൂറോപ്പിലും രോഗബാധിതരുടെ എണ്ണം ഉയരുന്നു. ലാറ്റിൻ അമേരിക്കയിലും കോവിഡ് അവസ്ഥയിൽ മാറ്റമില്ല. ഇംഗ്ലണ്ടിൽ വീണ്ടും നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. തീരുമാനം കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീണ്ടും അടച്ചിടുന്ന കാര്യവും പരിഗണനയിൽ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചെന്ന് തെളിവായി ശബ്ദരേഖ പുറത്ത്. ജോർജിയയിലെ തെരഞ്ഞെടുപ്പ് ഫലം തനിക്ക് അനുകൂലമാക്കാൻ വോട്ട് മറിക്കണമെന്ന് പോളിംഗ് ഉദ്യോഗസ്ഥനോട് ട്രംപ് ആവശ്യപ്പെടുന്നത് ശബ്ദരേഖയിൽ.